നിത്യവൃത്തിക്ക് പാതയോരങ്ങളിൽ പാട്ടുപാടി ഉപജീവനം നടത്തുന്ന വൃദ്ധന്റെ സംഗീതോപകരണങ്ങളും അനുബന്ധ സാധനങ്ങളും മോഷണം പോയി. തൊടുപുഴ പോലീസ് സ്റ്റേഷന് മുമ്പിലെ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങുമ്പോഴാണ് ഉപകരണങ്ങൾ ആരോ കവർന്നെടുത്തത്. തൊടുപുഴയിലെ ഒരുപറ്റം യുവാക്കളുടെ കാരുണ്യത്താൽ ഭക്ഷണവും പുതിയ സംഗീതോപകരണങ്ങൾ വാങ്ങി നൽകിയുമാണ് ഇദ്ദേഹത്തെ യാത്രയാക്കിയത്. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിലെ 14 ജില്ലകളിലും പാതയോരങ്ങളിൽ പാട്ടുപാടി നിത്യവൃത്തി നടത്തിക്കൊണ്ടിരുന്ന വയനാട് സ്വദേശി മേപ്പാടിയിൽ മുഹമ്മദ് ഖസ്നയുടെ സംഗീതോപകരണങ്ങളാണ് ഞായറാഴ്ച രാത്രി തൊടുപുഴയിൽ നിന്നും സാമൂഹ്യ വിരുദ്ധർ അപഹരിച്ചത്. തന്റെ പാട്ടിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞ സിനിമാ താരം മോഹൻലാൽ മുഹമ്മദ് ഖസ്നയ്ക്ക് വാങ്ങിക്കൊടുത്തതാണ് മോഷണം പോയ ഉപകരണങ്ങൾ. വന്നിട്ട് ആദ്യമായിട്ട് തന്നെ സ്വീകരിക്കുന്നത് മമ്മണിയാണ്. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഞാനിവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹം എനിക്ക് സംഭാവനയൊക്കെ തന്നു. അങ്ങോട്ടും അതിന് മുമ്പ് തന്നെ ഈ ഇവിടെ വന്ന് പാടുകയും ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സിന് ഒരു പ്രത്യേകത പറഞ്ഞത് അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അവർ എന്ത് സഹായമാണെങ്കിൽ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സഹായങ്ങൾ. അവിടെ ഇവിടെ വന്നപ്പോൾ ഞാൻ സത്യത്തിൽ മൂവാറ്റൂരിൽ പോകാമെന്ന് പറഞ്ഞ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയിരുന്നു. രാത്രി നല്ല ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടി കുറവായതുകൊണ്ട് വണ്ടി കിട്ടില്ല. അങ്ങനെ കണ്ണെന്ന് വാങ്ങി അപ്പോഴേക്കും ഞാൻ പാടുന്ന ആ ഉപകരണം പെട്ടി ഉൽപ്പന്നം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എൻ്റെ അന്നം മുടങ്ങി. പാടാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ ലോഡിങ്ങിലുള്ളപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ജോലിക്ക് പോവും, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഇപ്പോൾ എനിക്ക് ജോലിയില്ല, എനിക്ക് ജോലി എടുക്കാൻ പറ്റാതെ ഏത് ഒരു അപകടപ്പെട്ടതാണ്. ചാക്കുമായിട്ട് ലോറിയുടെ മണ്ടയും താഴെ വീണിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ. അതേ പറഞ്ഞ ഒരു സംഗീതം മാത്രമാണ്, പഴയ ഗാനങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇവിടെ തൊടുപുഴ ഏരിയയിൽ മൊത്തം എന്നെ അറിയും. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയപ്പോൾ എന്നെ സഹായിക്കാനും എന്നെ ആശ്രയിക്കാനും എനിക്കൊരു ആഹാരം തരാനും ഇവിടുത്തെ ഡ്രൈവേഴ്സ് പഴയ സ്റ്റാൻഡിലെ ഡ്രൈവേഴ്സ് യൂണിയൻ എല്ലാ അംഗങ്ങളും അവർ അത്രയും സ്നേഹമായി ഏറ്റവും എല്ലാവരും അതിനെനിക്ക് വേണ്ടി സഹായിക്കാൻ അവർ മുൻകൈ എടുത്തു. ഞായറാഴ്ചത്തെ പരിപാടി കഴിഞ്ഞ് മൂവാറ്റുപുഴയിലേക്ക് പോകുവാനായി ബസ് കിട്ടാതെ വന്നപ്പോൾ തൊടുപുഴ പാർക്കിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ ഉറങ്ങിയ വൃദ്ധൻ പിറ്റേന്ന് ഉണർന്നു നോക്കിയപ്പോൾ ഉപകരണങ്ങൾ കാണാതായിരിക്കുന്നു. തന്റെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു, എന്തു ചെയ്യണം എന്നറിയാതെ നിന്ന വൃദ്ധനെ സഹായിക്കാൻ തൊടുപുഴയിലെ പഴയ ബസ് സ്റ്റാൻഡിലെ ഒരുപറ്റം ടാക്സി ഡ്രൈവർമാർ രംഗത്ത് വരികയായിരുന്നു. മുഹമ്മദ് ഖസ്നി എന്ന ഇദ്ദേഹം ഞാൻ പറയാണ്ട് തന്നെ തൊടുപുഴയുള്ള എല്ലാവർക്കും അറിയാം. നാളുകളായിട്ട് തൊടുപുഴയിൽ വന്ന് അദ്ദേഹം ഗാനം ആലപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം എന്ന് തൊടുപുഴ വന്നാലും ഞങ്ങളെ പഴയ ബസ് സ്റ്റാൻഡിൽ വരികയും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കപ്പെടുകയും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്നലെ വന്നു. അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റാൻഡിൽ ഈ മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഡ്രൈവേഴ്സ് എല്ലാവരും ഇവിടെ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിക്കൂട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് അദ്ദേഹം ബസ് കിട്ടിയില്ല. ഇദ്ദേഹം മൂവാറ്റുപുഴയാണ് താമസം. ബസ് കിട്ടാത്തത് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെയുള്ള വെയിറ്റ് സ്റ്റേഷനിൽ അദ്ദേഹം കിടന്നുറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ജീവന ഉപാധിയായിട്ടുള്ള വാദ്യോപകരണം, അതായത് ഒരു സ്പീക്കർ ആംബ്ലിഫയർ ആയിട്ടുള്ള ഒരു സെറ്റ്, രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ അത് മോഷ്ടിച്ചുകൊണ്ട് പോകപ്പെടുകയാണ് ഉണ്ടായത്. പുതിയ ഉപകരണങ്ങൾ വാങ്ങി നൽകി ഉച്ചഭക്ഷണവും നൽകിയാണ് ഇവർ വൃത്തിനെ യാത്രയാക്കിയത്. കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. Celebration of Weddings by Maharani Wedding Collections, Thodupura.